കേരളത്തിൽ വൻ സ്വർണ്ണ കവർച്ച. കാർണത്തിയ സംഘം ജ്വല്ലറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി. 3 കിലോ സ്വർണ്ണ ആഭരണങ്ങൾ കവർന്നു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കും. വർധന യൂണിറ്റിന് 20 പൈസ മുതൽ. മുൻകാല പ്രാബല്യത്തോടെ പ്രഖ്യാപനം അടുത്തി ആഴ്ച. എച്ചിപ്പാറയിൽ ജനവാസ മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ 2 പശുക്കൾ ചത്ത നിലയിൽ. പുലിയുടെ ആക്രമണത്തിലാണ് പശുക്കൾ ചത്തതെന്ന നാട്ടുകാർ. പ്ലാന്റേഷൻ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കണമെന്ന് ആവശ്യം. തൃശൂർ കുന്നുകള റൂട്ടിൽ പുഴയ്ക്കലിൽ ഗതാഗത കുരുക്ക് തുടരുന്നു. പുഴയ്ക്കലിലെ റോഡ് നിർമ്മാണം അനന്തമായി നീളുന്നു. റോഡ് നിർമ്മാണത്തിന്റെ കരാർ കാലാവധി ഈ മാസം അവസാനിക്കും. ചാവക്കാട് സ്വദേശിയെ കുന്നംകുളത്ത് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മുത്തുമാവ് പുതുവീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഷെരീഫാണ് മരിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ നഗരത്തിൽ വൻ സ്വർണ്ണ കവർച്ച. ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം. തൃശൂർ കൊക്കാല DP പ്ലാസ കെട്ടിടത്തിലെ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും കൊണ്ടുപോകുകയായിരുന്ന 3 കിലോ സ്വർണ്ണ ആഭരണങ്ങളാണ് കാറിലെത്തിയ സംഘം തട്ടിയെടുത്തത്. ജ്വല്ലറിയിലെ ജീവനക്കാരായ കല്ലൂർ സ്വദേശി റിൻഡോ, അരുണാട്ടുകര സ്വദേശി പ്രസാദ് എന്നിവർ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ബാഗാണ് കാറിലെത്തിയ സംഘം തട്ടിയെടുത്തത്. കന്യാകുമാരി മാർത്താണ്ഡം ഭാഗത്തുള്ള കടകളിലേക്ക് എത്തിക്കുന്നതിനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കവർച്ച നടന്നത്. വെള്ള നിറത്തിലുള്ള ഡിസൈർ കാറിലെത്തിയ സംഘമാണ് ആഭരണങ്ങൾ തട്ടിയെടുത്തതെന്ന് പറയുന്നു. പണികഴിപ്പിച്ച ആഭരണങ്ങൾ സ്ഥാപനത്തിൽ നിന്നും ആഴ്ചയിൽ 1 ദിവസം ചെന്നൈ എഗ്മോർ ട്രെയിനിലാണ് പതിവായി കൊണ്ടുപോകാറുള്ളത്. ഇത് അറിയാവുന്നവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്വർണ്ണ ആഭരണങ്ങളുമായി കെട്ടിടത്തിന് പുറത്തിറങ്ങി വൈകാതെ കവർച്ച നടന്നു. പണിതീർത്ത ആഭരണങ്ങൾ കൊണ്ടുപോകുന്നവരുടെ 2 കെട്ടിടങ്ങൾക്കപ്പുറം എത്തിയപ്പോഴാണ് കവർച്ച നടന്നതെന്ന് കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരൻ പ്രേംദാസ് പറഞ്ഞു. ഇവരെ തടഞ്ഞ് സമീപത്തുണ്ടായിരുന്ന കാറിൽ കയറ്റി സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോവുകയാണ് ഉണ്ടായതെന്ന് പ്രേംദാസ് പറഞ്ഞു. ഇന്നലെ രാത്രി ഇവർ പണിതീർത്ത ആഭരണങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്ന കടയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി അപ്പുറത്ത് വഴിയിലേക്ക് കടന്ന് 2-ാമത്തെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ രാത്രി 11 മണിക്ക് കഴിഞ്ഞ സമയത്ത് ബാക്കിൽ നിന്ന് വന്നൊരു 4 സംഘം ഇവരെ ആക്രമിച്ചു. ബാഗടക്കം കവർന്നു. പിന്നെ കുറച്ചാണ് നീക്കി ഒരു കാറ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർ കയറി രക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞത്. കരിക്കുമ്പോൾ അവർ കയറി ആ ബാഗിൽ തട്ടിപ്പിടിച്ച് പോകാനുണ്ടായിരുന്നു. ഇത് ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന സെക്യൂരിറ്റി എന്നോട് പറഞ്ഞ വിവരമാണ്. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫും എല്ലാവരും പോലീസ് സ്റ്റേഷനിലും അവിടേക്ക് പോയിട്ട് കേസിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ ഇത്രയാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജോസഫ് പ്രസാദ് എന്നിവരാണ് ഉടമകളെന്നും പ്രേം പ്രസാദ് പറയുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധന. യൂണിറ്റിന് 20 പൈസ മുതൽ. പ്രഖ്യാപനം അടുത്തയാഴ്ചയുണ്ടാകും. ഹൈക്കോടതി സ്റ്റേ ഒഴിവായ സാഹചര്യത്തിലാണ് പ്രഖ്യാപനം. പെൻഷൻ ഫണ്ടിലെ തുക നിരക്ക് വർധനയിലില്ലാത്തതിനാൽ 17 പൈസയുടെ ബാധ്യത ഒഴിവാക്കും. യൂണിറ്റിന് 47 പൈസയാണ് ബോർഡ് ആവശ്യപ്പെട്ട നിരക്ക് വർധന. മുൻകാല പ്രാബല്യത്തോടെയാകും നിരക്ക് കൂട്ടുക. നിരക്ക് വർധന അടുത്ത മാസം 1 മുതൽ നിലവിൽ വരുമെന്നാണ് സൂചന. വൈദ്യുതി വാങ്ങാൻ പുതിയ ടെൻഡർ ക്ഷണിക്കാൻ ഒരുങ്ങുകയാണ് KCB. കഴിഞ്ഞ ടെൻഡറുകളിൽ മതിയായ വൈദ്യുതി ലഭിക്കാത്തതോടെയാണ് നീക്കം. ഒക്ടോബർ മുതൽ അടുത്ത മെയ് വരെയാണ് വൈദ്യുതി വാങ്ങുക. ഓരോ മാസം 200 മെഗാവാട്ടോളം വാങ്ങാനാണ് നീക്കം. ചിമ്മിനി ഡാമിന് സമീപം മെച്ചിപ്പാറയിൽ ജനവാസ മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ 2 പശുക്കളെ ചത്ത നിലയിൽ കണ്ടെത്തി. ഇന്ന് പുലർച്ചെയാണ് പശുക്കളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. എച്ചിപ്പാറ സെൻട്രൽ വീടുകൾക്ക് സമീപമായിരുന്നു സംഭവം. പ്രദേശവാസികളാണ് പശുക്കളുടെ ജഡം കണ്ടെത്തിയത്. പൂവത്തിങ്കൽ മജീദിന്റെ പശുക്കളാണ് ചത്തത്. പുലിയാണ് പശുക്കളെ കൊന്നതെന്ന സംശയത്തിലാണ് നാട്ടുകാർ. വന്യജീവികൾ ചേർന്ന് ഭക്ഷിച്ച നിലയിലാണ് പശുക്കളുടെ ജഡം. എന്നാൽ പുലിയുടെ ആക്രമണത്തിലാണ് പശുക്കൾ ചത്തതെന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല. സമീപത്തെ പ്ലാന്റേഷൻ തോട്ടങ്ങളിൽ അടിക്കാടുകൾ വെട്ടി തെളിക്കാത്തത് വ്യാപകമായ പ്രതിഷേധം സൃഷ്ടിക്കുന്നുണ്ട്. പുലി, ആന തുടങ്ങി വന്യജീവികളുടെ വിഹാര കേന്ദ്രമായി അടിക്കാടുകൾ ഉള്ള ഭാഗം മാറിയതായും പരാതി ഉയരുന്നുണ്ട്. തുടർച്ചയായി 2 ദിവസവും വളർത്തുമൃഗങ്ങൾ കൊലപ്പെടുന്ന സാഹചര്യത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃശൂർ കുന്നുകുളം റൂട്ടിൽ പുഴയ്ക്കലിൽ ഗതാഗത കുരുക്ക് തുടരുന്നു. റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ 1 വരിയിലൂടെയാണ് ഇവിടെ ഗതാഗതം. മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഗതാഗതം താറുമാറായി. പൂങ്കുന്നത്ത് നിന്ന് പുഴയ്ക്കൽ പാലം കടക്കാൻ 1 മണിക്കൂർ വരെ സമയമെടുക്കുന്നുണ്ട്. കുന്നുകുളത്ത് ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങളുടെ നിര മുതുവറ കഴിഞ്ഞു നീളുകയാണ്. തൃശൂരിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകൾ പൂങ്കുന്നം വഴി ഒഴിവാക്കി കളക്ട്രേറ്റിന് മുന്നിലൂടെയാണ് പുഴയ്ക്കലെത്തുന്നത്. പല ബസ്സുകളും ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നുമുണ്ട്. കുന്നുകുളം ഭാഗത്തുനിന്നുള്ള ബസ്സുകൾ മുണ്ടൂരിൽ നിന്ന് കൊട്ടേക്കാട് വഴി വിയൂരിലൂടെയാണ് തൃശൂരിലെത്തുന്നത്. റീബിൽഡ് കേരളയുടെ ഭാഗമായാണ് പുഴയ്ക്കലിൽ റോഡ് നിർമ്മാണം നടക്കുന്നത്. 2 വർഷം മുൻപ് ആരംഭിച്ച റോഡ് നിർമ്മാണത്തിന്റെ കരാർ കാലാവധി ഈ മാസം അവസാനിക്കും.
ചാവക്കാട് സ്വദേശിയെ കുന്നംകുളത്ത് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചാവക്കാട് മുത്തമാവ് സ്വദേശി പുതുവീട്ടിലെ ഇബ്രാഹിമിന്റെ മകൻ 40 വയസ്സുള്ള ഷെരീഫിനെയാണ് ഇന്ന് പുലർച്ചെ ചൂണ്ടൽ പുതുശ്ശേരി മരമില്ലിന് സമീപം ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ റോഡിലെ എഴുത്തുപുറയ്ക്കൽ കെട്ടിടത്തിനരികിൽ മെയിൻ സ്വിച്ച് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ലൈൻ കൈയിൽ പിടിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇനിയും ശാപമോക്ഷം ലഭിക്കാതെ ദേശീയപാത 66 ചാവക്കാട് ചേറ്റുവാ റോഡ്. ചാവക്കാട് മുതൽ വില്യംസ് വരെയുള്ള യാത്രയാണ് ദുരിതയാത്രയായി മാറുന്നത്. ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് ഇരുചക്ര യാത്രികരാണ്. റോഡ് തകർന്ന് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ് കുഴികൾ കാണാത്ത അവസ്ഥയാണ്. ഈ കുഴിയിൽ വീണ് അപകടം പതിവാകുന്നു. വർഷങ്ങളായി നാട്ടുകാരും യാത്രികരും ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ദിനം പ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇവിടെ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. ഇതിനാൽ തന്നെ കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് വരുന്ന ചില സ്വകാര്യ ബസ്സുകൾ 3-ാം കല്ലിൽ യാത്ര അവസാനിപ്പിക്കുകയാണ്. മഴ കനത്തതോടെ ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായി. നിരവധി തവണ ടാറിംഗ് നടത്തിയും സിമെന്റ് കട്ട വിരിച്ചും അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും മഴ പെയ്താൽ റോഡ് തകരും. ശാസ്ത്രീയമായ പഠനം നടത്താതെയാണ് ഇവിടെ റോഡ് നിർമ്മിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അശാസ്ത്രീയമായ കാനനിർമ്മാണം മൂലവും വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട്. TCV ന്യൂസ് ചാവക്കാട്. തൃപ്രയാറിൽ മുന്നറിയിപ്പ് ലംഘിച്ച് അനധികൃതമായി റോഡിൽ പാർക്ക് ചെയ്ത ബസ്സിലെ ജീവനക്കാർക്ക് പിഴ ചുമത്തി പോലീസ്. പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധിച്ച് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ ജീവനക്കാർ വഴിയിലിറക്കി വിട്ടു. വെള്ളിയാഴ്ച വൈകിട്ട് തൃപ്രയാർ സെന്ററിലെ ബാർ ഹോട്ടലിന് മുന്നിലായിരുന്നു സംഭവം. ബസ് നിർത്താൻ അനുമതിയില്ലാത്ത സ്ഥലത്ത് നിർത്തിയതാണ് പോലീസ് നടപടിക്ക് കാരണമായത്. തൃപ്രയാറിൽ നിന്ന് തൃശൂരിലേക്ക് സർവീസ് നടത്തിയ തട്ടിൽ ബ്രദേഴ്സ് ബസ്സിലെ ജീവനക്കാർക്കെതിരെയാണ് വലപ്പാട് പോലീസ് നടപടിയെടുത്തത്. ബസ് ജീവനക്കാർക്ക് പോലീസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആവർത്തിച്ചതോടെ ബസിന്റെ രേഖകളുമായി വലപ്പാട് സ്റ്റേഷനിലെത്താൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ഇതേ സ്ഥലത്ത് നിന്ന് തൃശൂരിലേക്ക് സർവീസ് തുടങ്ങാനിരിക്കെ വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി. പരിശോധനയിൽ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ലൈസൻസിൽ കൈവശം ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് കണ്ടെത്തി. ഇതോടെ പിഴയായി 750 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ഇതിൽ പ്രകോപിതരായ ബസ് ജീവനക്കാർ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ ഇറക്കിവിടുകയായിരുന്നു. തൃശൂർ ഉൾപ്പെടെ 6 ജില്ലകളിൽ ഞായറാഴ്ച യെല്ലോ അലർട്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തൃശൂർ ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത 5 ദിവസം കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മധ്യപ്രദേശിന് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും ദേശീയപാതാ നിർമ്മാണത്തിലെ മഴമതി എന്ന സായ് ഭവൻ സേവന സംഘടന തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കോൾ മേഖലയിലെ ബണ്ട്, പാലം, സ്ലൂയിസ്, റാംപ് എന്നിവയുടെ നിർമ്മാണത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. ദേശീയപാതാ നിർമ്മാണത്തിൽ എംസാൻഡിനൊപ്പം കടൽ മണലും കലർത്തുന്നുണ്ടെന്ന് സംഘടന കുറ്റപ്പെടുത്തി. എഞ്ചിനീയർമാരുടെ പിന്തുണയോടെയാണ് അഴിമതിയെന്നും ഇവർ ആരോപിച്ചു. അഡ്വക്കേറ്റ് കെ വി ശൈലേന്ദ്രനാഥ്, അനിൽകുമാർ, രാജീവ് ദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ പഴയ മേശകളും കസേരകളും കൂട്ടിയിട്ട നിലയിൽ ഉപയോഗശൂന്യമായതും അല്ലാത്തതുമായ ഫർണിച്ചറുകളുമാണ് കെട്ടിടത്തിന് മുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് മാറ്റാനോ ലേലം ചെയ്ത് നൽകാനോ അധികൃതർ തയ്യാറായിട്ടില്ല. മഴയും വെയിലുമേറ്റ തുരുമ്പെടുത്ത സാമഗ്രികൾ കെട്ടിടത്തിന് മുകളിൽ നശിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ നവീകരിച്ച DYSP ഓഫീസ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. നിർധനരായ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ഒരുക്കിയ ബുക്ക് ബാങ്ക് തൃശൂർ റേഞ്ച് DIG അജിത ബീഗം ഉദ്ഘാടനം ചെയ്തു. റൂറൽ SP ഐശ്വര്യ ഡോംഗ്രെ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, കൌൺസിലർമാരായ CS സുമേഷ്, VM ജോണി, KR ജൈത്രൻ, DYSP സലീശൻ ശങ്കരൻ എന്നിവർ സംസാരിച്ചു. ഏതെല്ലാം സ്റ്റേഷനുകൾ ഉൾപ്പെടുന്നത്? ആദ്യം 24 ലക്ഷമാണ് സലീഷ് ആവശ്യപ്പെട്ടത്. അത് പോരാ എന്ന് പിന്നീട് അറിയിക്കുകയും പിന്നീട് അത് 31.2 വർദ്ധിക്കുകയുണ്ടായത്. ഒരുപക്ഷെ രാജ്യത്തിന് തന്നെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ നമുക്ക് നേടിയെടുക്കാനും അഭിമാനകരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മഴക്കാലത്താൽ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന പെരുമ്പിലാവ് കണക്ക് കോളനി റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. ഓരോ മഴക്കാലത്തും കാനകൾ വൃത്തിയാക്കി
വൃത്തിയാക്കുകയും പാഴ്ചെടികൾ വെട്ടിമാറ്റുകയും ചെയ്യുമെങ്കിലും ഇതൊന്നും വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നില്ല. ശാസ്ത്രീയമായ രീതിയിൽ റോഡ് ഉയർത്തി കാനയുടെ ഇരുഭാഗങ്ങളും താഴ്ചയും വീതിയും കൂട്ടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജലനിധി പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിക്കാൻ റോഡിന്റെ ഒരു വശം കാന കീറിയതും കാനയിലെ മണ്ണ് കോൺക്രീറ്റ് കാനയിലേക്ക് ഒഴുകിപ്പോയി കാനകൾ അടഞ്ഞതുമാണ് വെള്ളക്കെട്ട് രൂക്ഷമാക്കാൻ കാരണമെന്നും നാട്ടുകാർ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കൊടുങ്ങല്ലൂരിന് 4 മെഡലുകൾ. സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആത്മിക ഷോമിയും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഗൗതം സാജുവും സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ യൂത്ത് വിഭാഗത്തിൽ മാധവ് അമൃതകുമാർ വെള്ളിയും ജൂനിയർ വിഭാഗത്തിൽ ടി എസ് അമൃത വെങ്കലവും നേടി. കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആത്മിക 8 വയസ്സ് മുതൽ ബോക്സിംഗ് റിംഗിൽ സജീവമാണ്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണം നേടിയ ഗൗതം കരൂപ്പടന്ന ജെ ആൻഡ് ജെ സ്കൂൾ വിദ്യാർത്ഥിയാണ്. പരിശീലകനായ അഖിലിന്റെ കീഴിലാണ് കുട്ടികൾ മത്സരങ്ങൾക്കായി തയ്യാറെടുത്തത്. അച്ഛനാണ് കൊണ്ടുവന്നത് ബോക്സിംഗ്. ഒരു 3 വർഷമായിട്ടുള്ളൂ ബോക്സിംഗിന് വന്നിട്ട് തുടങ്ങിയിട്ട്. അതിന് തന്നെ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് സെക്കൻഡ് തിരുവല്ല നേടാൻ പറ്റുന്നത്. പിന്നെ ഈ വർഷം അത് വർക്കൗട്ട് ചെയ്ത് നല്ല അതിസാധനം ഞങ്ങളെ. തൃശൂർ റൗണ്ടിലെ ഫുട്പാത്ത് നന്നാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് നടപടിയെടുക്കാത്തതിൽ കോർപ്പറേഷനെതിരെ ഹൈക്കോടതിയിൽ കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്തു. നെഹ്റു പാർക്ക് മുതൽ പാറമേക്കാവ് സബ്വേ വരെയുള്ള ഫുട്പാത്ത് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്തും നൽകിയ ഹർജിയിൽ ഫുട്പാത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ കോടതി നേരത്തെ കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കോടതി അലക്ഷ്യ ഹർജി നൽകിയത്. ശാസ്ത്രീയ പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികളെ മികച്ച കായിക താരങ്ങളാക്കി വളർത്താൻ ലക്ഷ്യമിട്ട് മറ്റത്തൂർ പഞ്ചായത്തിൽ പുതിയ പദ്ധതി നടപ്പാക്കുന്നു. 2 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് ഉയരെ എന്ന പേരിൽ സൗജന്യ കായിക പരിശീലന പദ്ധതി നടപ്പാക്കുന്നത്. കുട്ടികളുടെ കായിക ശേഷി പരിപോഷിപ്പിക്കുന്ന പദ്ധതിക്ക് 4 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. നീന്തൽ, ഫുട്ബോൾ, വോളിബോൾ, വിവിധ അത്ലറ്റിക്സ് ഇനങ്ങൾ എന്നിവയിലാണ് 6 മാസം നീളുന്ന പരിശീലനം നൽകുന്നത്. കേരള പോലീസിലെ കെനൈൻ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ എക്സ്പ്ലോസീവ് ട്രാക്കർ നാർക്കോട്ടിക് വിഭാഗത്തിലെ നായ്ക്കൾക്ക് തൃശൂർ തേക്കിങ്ങാട് മൈതാനിൽ നൽകിയ പരിശീലനം കൗതുകമായി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പോലീസ് നായ്ക്കളാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. കോട്ടയം ടീമിനൊപ്പം എത്തിയ കോച്ച് എസ് ഐ പ്രേംജി, എസ് ഐ രമേശ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. പാലക്കാട്, കോട്ടയം, കണ്ണൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ നിന്നുള്ള 9 പോലീസ് നായ്ക്കളാണ് പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. ട്രാക്കർ വിഭാഗത്തിൽ ലോല, ഹാർലി, ചേതക് എന്നീ നായ്ക്കളും എക്സ്പ്ലോസീവ് വിഭാഗത്തിൽ മാഗിയും അർജുനും ബസ്റ്ററും നാർക്കോട്ടിക് വിഭാഗത്തിൽ നിന്ന് മാർക്കോ, ലിസി, സാമന്ത എന്നീ നായ്ക്കളും പരിശീലന പരിപാടികളിൽ പങ്കാളികളായി. പരിശീലനം വീക്ഷിക്കാനെത്തിയ യുവാക്കളെ അണിനിരത്തി അവരുടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കളും ലഹരി പദാർത്ഥങ്ങളും മോഷണ വസ്തുക്കളും ഒളിപ്പിച്ചുവെച്ചായിരുന്നു പരിശീലനം. അതത് വിഭാഗത്തിൽ പരിശീലനം ലഭിച്ച വിദഗ്ധരായ നായ്ക്കൾ അവ പരിശീലകന്റെ നിർദ്ദേശപ്രകാരം മണത്ത് കണ്ടുപിടിച്ച് ഇവയുടെ അന്വേഷണ മികവ് തെളിയിച്ചു. എല്ലാ ജില്ലകളിലും ഇത്തരം പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പരിശീലകർ പറഞ്ഞു. ടിസിവി ന്യൂസ്, തൃശൂർ. ഭാരതീയ വിദ്യാനികേതന്റെ ജില്ലാതല പ്രവൃത്തി പരിചയമേള കോടാലിയിൽ സംഘടിപ്പിച്ചു. ഐഎസ്ആർഒ മുൻ ശാസ്ത്രജ്ഞൻ കിടങ്ങഴിയത്ത് ജാതവേദൻ നമ്പൂതിരി മേള ഉദ്ഘാടനം ചെയ്തു. ബിവിഎൻ ജില്ലാ പ്രസിഡന്റ് കെ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോടാലി എസ് എൻ ട്രസ്റ്റ് പ്രസിഡന്റ് സി ജി രാജൻ, സെക്രട്ടറി ഇ എൻ ശശി, പ്രിൻസിപ്പൽ പി എസ് ഉഷ, മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 700-ലേറെ വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുത്തത്. ആർത്താറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ പരിശുദ്ധ ദേവമാതാവിന്റെ ജനന പെരുന്നാൾ ഭക്തി നിർഭരമായി. ദിവ്യബലിക്ക് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ബി എം ഷാമുവൽ, സഹവികാരി ഫാദർ കെ ജോസഫ് ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ ഇന്ത്യ കൾച്ചർ വർക്കേഴ്സ് യൂണിയന്റെ കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നതിന്റെ അരിമ്പൂരിലെ ഉദ്ഘാടനം സിപിഎം പശ്ചിമബംഗാൾ സംസ്ഥാന കമ്മിറ്റി അംഗം തുഷാർ ഘോഷ് നിർവഹിച്ചു. സിപിഎം മണലുവരിയ സെക്രട്ടറി എ പി എ രമേശൻ അധ്യക്ഷത വഹിച്ചു. സി ജി മോഹൻദാസ്, കെ കെ ശശീന്ദ്രൻ, കെ ആർ ബാബുരാജ്, കെ കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു.
agriculture workers union peasant movement അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചിറ്റാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗീതാ ഭരതൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ പി ജി സുബിദാസ് അധ്യക്ഷത വഹിച്ചു. സുനിത വിജയൻ, ബിന്ദു ജോൺസൺ, സരസ്വതി അജയൻ, എൻ വി ജയ തുടങ്ങിയവർ സംസാരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. മോദി സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ജാഥ സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വത്സല ബാബു ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത അധ്യക്ഷയായിരുന്നു. റീന സന്തോഷ്, രമാബായ്, ഷീജ പവിത്രൻ, സുലോചന ശക്തിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ പറക്കാല പ്രഭാകർ ഈ മാസം 15 തൃശൂരിൽ പ്രഭാഷണം നടത്തും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നോട്ട് നിരോധനമുണ്ടാക്കിയ ആഘാതങ്ങളെ ആസ്പദമാക്കിയാണ് പ്രഭാഷണം. സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന സംവാദത്തിൽ കെ എ ജോണി മോഡറേറ്ററാകും. സമദർശി സംഘടനാ ഭാരവാഹികളായ പി എൻ ഗോപികൃഷ്ണൻ, കെ എൽ ജോസ്, പി എസ് ഇക്ബാൽ, എ ഒ സണ്ണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേലക്കര പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പഴയന്നൂരിൽ തിരുവാതിരക്കളി മത്സരം നടത്തി. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സ്റ്റാൻലി കെ സാമുവേൽ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മഷ്റഫ്, ഗോപി ചക്കുന്നത, തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ, വാർഡ് അംഗം കെ മസീസ് തുടങ്ങിയവർ സംസാരിച്ചു. പേരാമ്പ്ര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൌജന്യമായ ജീവിതശൈലി രോഗ പരിശോധനാ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് ജില്ലാ കോർഡിനേറ്റർ ഉണ്ണി വടക്കാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് പി ഡി ജോൺസ് അധ്യക്ഷത വഹിച്ചു. കെ ഒ വർഗീസ്, ടോക്സി ബോസ്, ഡോക്ടർ മാർട്ടിൻ അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ എൻ എം മുഹമ്മദ് അലിയുടെ സ്മരണാർത്ഥം കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 8th എൻഡോമെന്റ് കർഷക സമരത്തിൽ പങ്കെടുത്ത രക്തസാക്ഷികളായ 700 കർഷകർക്ക് സമർപ്പിക്കും. ഈ മാസം 21 സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പുരസ്കാരം സമർപ്പിക്കും. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യും. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എ നാസർ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത, മുൻ നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്രൻ, മതിലേക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകർ പുന്നമറമ്പ് സെന്ററിൽ പ്രകടനം നടത്തി. തെക്കങ്ങര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ, പി ജെ രാജു, എ ആർ കൃഷ്ണൻകുട്ടി, കെ ചന്ദ്രശേഖരൻ, ടി വി പൗലോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ നഗരത്തിൽ വൻ സ്വർണ്ണ കവർച്ച. കാറിലെത്തിയ സംഘം ജ്വല്ലറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി. 3 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കും. വർധന യൂണിറ്റിന് 20 പൈസ മുതൽ മുൻകാല പ്രാബല്യത്തോടെ. പ്രഖ്യാപനം അടുത്തയാഴ്ച. എച്ചുപാറയിൽ ജനവാസ മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ 2 പശുക്കൾ ചത്ത നിലയിൽ. പുലിയുടെ ആക്രമണത്തിലാണ് പശുക്കൾ ചത്തതെന്ന് നാട്ടുകാർ. പ്ലാന്റേഷൻ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കണമെന്ന് ആവശ്യം. തൃശ്ശുകുന്നംകുളം റൂട്ടിൽ പുഴയ്ക്കലിൽ ഗതാഗത കുരുക്ക് തുടരുന്നു. പുഴയ്ക്കലിലെ റോഡ് നിർമ്മാണം അനന്തമായി നീളുന്നു. റോഡ് നിർമ്മാണത്തിന്റെ കരാർ കാലാവധി ഈ മാസം അവസാനിക്കും. ചാവക്കാട് സ്വദേശിയെ കുന്നംകുളത്ത് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മുത്തമാവ് പുതുവീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഷെരീഫാണ് മരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.